നമസ്കാരം. കേരളത്തിലെ രക്ഷിതാക്കളെ സംബന്ധിക്കുന്നിടത്തോളം വളരെ സന്തോഷകരവും ഒപ്പം സമാധാനം നൽകുന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. വാർത്ത കഴിഞ്ഞ ദിവസമാണ് വന്നത്. പക്ഷേ പല രക്ഷിതാക്കളും ഈ വാർത്ത കാണുകയോ ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കാൻ വഴിയില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജസ്റ്റിസായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പുറത്തിറക്കിയൊരു ഉത്തരവുണ്ട്. അതായത് സ്വകാര്യ സ്കൂൾ ഫീസുകൾക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ അധ്യയന വർഷം കേരളത്തിലെ സ്വകാര്യ സ്കൂളുകളൊന്നും ചെലവിനുള്ള തുകയല്ലാതെ മറ്റ് വലിയ തുകകളൊന്നും ഫീസിൻ്റെ പേരിൽ ഈടാക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ട്. എത്ര പേരിത് അറിഞ്ഞിട്ടുണ്ട്? ഒരുപക്ഷെ അറിഞ്ഞിരിക്കാൻ വഴിയില്ല. ഇതാണ് ഈ നാട്ടിലെ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം. അവർക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വാർത്ത വാർത്തയേ അല്ല. അത്തരം വാർത്തകൾ അവർക്ക് പരസ്യ വരുമാനം കൂടി കിട്ടുന്നൊരു കാര്യം കൂടി പരിഗണിക്കുമ്പോൾ പുറത്ത് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന വിഭാഗക്കാർ കൂടിയാണ്. ആ നിരക്കാണ് ഈ വിഷയം ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ഞങ്ങൾ പുറത്തേക്ക് പറയാനും കൂടുതൽ വിശദീകരിച്ച് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനും തീരുമാനിച്ചത്. ഈ വരുന്ന 17-ാം തീയതി ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് കോടതി ഉത്തരവ് സംബന്ധിച്ച് നോക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. അതായത് നിരവധി രക്ഷിതാക്കൾ ഇത്തരത്തിൽ സ്വകാര്യ സ്കൂളുകളുടെ ഫീസ് കൊള്ള സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഹർജിയുമായി രംഗത്തെത്തിയിരുന്നു. ഈ ഹർജികൾ പരിഗണിച്ചാണ് രക്ഷിതാക്കളുടെ ആവലാതികൾ കേട്ടതിന് ശേഷം സ്വകാര്യ സ്കൂളുകളോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ നിർദ്ദേശം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഹൈക്കോടതി ഒരു കാര്യം വളരെ കൃത്യമായി മാനേജ്മെൻറ്റുകളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്കൂളുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായി നേരിട്ടോ അല്ലാതെയോ ഈ വർഷം നിങ്ങൾ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കരുത്. ഒരിക്കൽ കൂടെ കേട്ടോളണം, നേരിട്ടോ അല്ലാതെയോ സ്കൂളുകളുടെ മറവിൽ നിങ്ങൾ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കരുത്, മാനേജ്മെൻറ്റുകളോടാണ്. അത്രമാത്രം ഹൈക്കോടതിക്ക് ഈ രക്ഷിതാക്കളുടെ വേദന മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കർശനമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഹർജിയുമായൊക്കെ മാനേജ്മെൻറ്റ് പോകും, അതിനൊക്കെ അവസരമുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ സ്വാഗതാർഹമാണ്. ഇന്നത്തെ ഈ കാലത്ത് ജനങ്ങളുടെ പൈസ ഇല്ലാതായിപ്പോയ ഈ സന്ദർഭത്തിൽ പോലും ഈ മേഖലയിൽ ഒരു കുത്തഴിഞ്ഞ അവസ്ഥയാണ് ഫീസ് കൊള്ള എന്ന പരിപാടി ഈ നാട്ടിൽ അരങ്ങേറിയിരുന്നത്. നിരവധി രക്ഷിതാക്കളുടെ പരാതികൾ കേൾക്കാൻ സാഹചര്യമുണ്ടായി. പലപ്പോഴായി അവർ മാനേജ്മെന്റിന് മുന്നിൽ കൂട്ടായിട്ടും ഒറ്റയായിട്ടെല്ലാം പോയി ആവശ്യം ഉന്നയിച്ചിട്ട് പോലും ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് 25% ഫീസ് കുറയ്ക്കണമെന്ന നിർദ്ദേശം ഇവിടുത്തെ സ്വകാര്യ സ്കൂളുകൾക്ക് കർശനമായി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെതിരെ ഇവർ ഹൈക്കോടതിയിൽ പോയി ഒരു സ്റ്റേ ഓർഡർ വാങ്ങിയിട്ടുണ്ടെന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരം. അത് കൃത്യമായി വ്യക്തമായിരുന്നില്ല. എന്നിരുന്നാൽ കൂടിയും ബാലാവകാശ കമ്മീഷൻ പോലും 25% ഫീസ് മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശം നൽകി, ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട് സ്വകാര്യ സ്കൂളുകൾ ഇവിടെ ഫീസ് കൊള്ള നടത്തുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷേ ഈ മാനേജ്മെന്റുകളുടെ കണ്ണു മാത്രം തുറക്കുന്നില്ല. അവർക്ക് അവരുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാവിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയേണ്ട കാര്യമില്ലാത്തവർ. ഇവരെ മനുഷ്യരുടെ ഗണത്തിൽ ഇനിയും പെടുത്താൻ കഴിയില്ല. മനുഷ്യരൂപമുള്ള മൃഗങ്ങളാണ് ഇവിടുത്തെ മാനേജ്മെന്റുകളെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു കാര്യം കൂടി ഹൈക്കോടതി കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതെയാണ് പല സ്കൂളുകളും ഒരു കെട്ടിടം കെട്ടിവെച്ച് ഒരു ക്ലാസ് മുറി എന്ന പേരിൽ ഒരു റൂമും ഉണ്ടാക്കുക, കുറച്ച് ബെഞ്ചും ഡെസ്കും പിടിച്ചിടുക, ഒരു ബ്ലാക്ക് ബോർഡ് കെട്ടുക, ഒരു ടീച്ചറെ വെക്കുക, തോന്നുംപടി ഫീസ്, ഒരു വലിയ പേരങ്ങോട്ട് കൊടുക്കും. അത് പ്രത്യേകിച്ച് ഒരു പേര് കൊടുത്ത് പറയുന്നില്ല, ഇനി അതൊരു അപകീർത്തിയുടെ കാര്യം വരണ്ട. അതുകൊണ്ട് ഒരു പേരും പറയുന്നില്ല. ചില വിശുദ്ധരായിട്ടുള്ള മനുഷ്യരുടെ പേര്, അല്ലെങ്കിൽ ദൈവങ്ങളുടെ പേര്, അല്ലെങ്കിൽ വളരെ ആകർഷണീയമായിട്ടുള്ള പേര്, ഇത്തരത്തിൽ പല പേരുകളിലാണ് നമ്മുടെ നാട്ടിൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. അടിസ്ഥാന സൗകര്യമൊക്കെ പരിശോധിച്ചാൽ ഒരു പക്ഷേ വലിയ ഗുണമേന്മയൊന്നും ഉള്ളതായിട്ട് ചില സ്കൂളുകളെ പെടുത്താൻ കഴിയത്തില്ല. 2018 തന്നെ ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തേണ്ടത് ആവശ്യകതയാണെന്നുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിൽ നിയമങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. നിയമങ്ങൾ പൊതുജനങ്ങൾക്ക് മാത്രമാണ്, അതായത് സാധാരണക്കാരന് മാത്രമാണ്. ഇവിടുത്തെ അധികാര കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ കുത്തകകളായിട്ടുള്ളവർക്കൊന്നും നിയമങ്ങൾ വലിയ പ്രശ്നമൊന്നുമല്ല. അതാണ് ഹൈക്കോടതി ഡയറക്ഷന് പോലും അവർ ഒരിക്കലും അംഗീകരിക്കാതെയോ അനുസരിക്കാതെയോ പോകുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സന്ദർഭം കൂടിയാണിത്. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ ഒരു വിധി വന്നപ്പോൾ എങ്ങനെയാണോ സർക്കാർ ഇടപെട്ടത്, അതുപോലെ തന്നെയാണ് ഈ സ്വകാര്യ മേഖലയുടെ ഫീസ് കൊള്ള നിയന്ത്രിക്കാൻ ഹൈക്കോടതി നടത്തിയിരിക്കുന്ന ഇടപെടലിന് സർക്കാർ കൂടി കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ സ്വകാര്യ സ്കൂളുകളെ നിയന്ത്രിക്കാൻ നിലവിൽ ഒരു സംവിധാനവും ഇല്ലാത്തതാണ് ഏറ്റവും വലിയ കുഴപ്പങ്ങൾക്ക് കാരണം. അതായത് ഫീസ് കൊടുക്കുന്ന രക്ഷിതാവിനും
എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അയാൾക്ക് കോടതിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. എന്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഈ സ്വകാര്യ സ്കൂളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു സംവിധാനം സർക്കാരുകൾ ആരംഭിക്കുന്നില്ല? ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത് എല്ലാത്തരം സ്വകാര്യ സ്കൂളുകൾക്കും വേണ്ടിയാണ്. അതായത് സി ബി എസ് ഇ എന്നോ ഐ സി എസ് ഇ എന്നോ ഏത് തരത്തിലുള്ള സിലബസ് ആണോ ഈ നാട്ടിലുള്ളത് അതിനെല്ലാത്തിനും ബാധകമാണ് ഹൈക്കോടതിയുടെ പുതിയ നിർദ്ദേശം. ഈ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ചിലവിന് വേണ്ടി വരുന്നത് കുറച്ച് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫുകൾക്ക് വേണ്ടിയുള്ള ശമ്പളം മാത്രമാണ്. അല്ലാതെ ഒരു സ്കൂൾ പ്രവർത്തിപ്പിക്കാൻ ഇപ്പോൾ മറ്റു ഒരു ചെലവുമില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നികുതി കൊടുക്കുന്ന കാര്യമൊക്കെ ചോദിക്കാം. നികുതി കൊടുക്കുന്നത് നിങ്ങളുടെ കരുതൽ ധനത്തിൽ നിന്ന് എടുത്തു കൊടുക്കണം, അല്ലാതെ രക്ഷിതാക്കളെ ചൂഷണം ചെയ്തല്ല. ഇപ്പോൾ സ്കൂളിൽ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല, ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫുകളുടെ ആവശ്യമില്ല, ഡ്രൈവർമാരുടെ ആവശ്യമില്ല. അത്തരത്തിൽ ഒരുപാട് ചെലവ് കുറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ പോലും നിങ്ങൾ എന്തിനാണ് ഈ രക്ഷിതാക്കളെ ഇങ്ങനെ വേട്ടയാടുന്നു എന്നുള്ള കാര്യം മാനേജ്മെന്റുകളോട് ചോദിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവും കിട്ടുന്നില്ല. നിങ്ങൾ ഇത്തരത്തിൽ രക്ഷിതാക്കളെ ഒരു കറവപ്പശുവായി കാണരുത്. ചോരയാണ് ഇപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് കറന്നെടുക്കുന്നത്, അല്ലാതെ പാലല്ല. നിങ്ങൾ രക്ഷിതാക്കൾ എന്നൊരു വിഭാഗത്തിന്റെ കഷ്ടകാലത്തിലാണ് ഈ ഒരു ദ്രോഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര തവണ പലരും നിങ്ങളോട് ആവശ്യമുന്നയിച്ചു, ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് ഒരു മനസാക്ഷിയുമില്ലാതെ പെൺകുട്ടികളെ വരെ ഇറക്കിവിടുകയാണ് ഫീസ് കിട്ടാത്തതിന്റെ പേരിൽ. മനസാക്ഷി എന്നൊരു തരമ്പ് നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ടോ എന്ന് ചോദിക്കാതിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ സന്ദർഭത്തിൽ പോലും മനസാക്ഷിയില്ലാത്ത വലിയൊരു വിഭാഗം മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് മാനേജ്മെന്റുകൾ, അതായത് സ്വകാര്യ സ്കൂളുകളും കോളേജുകളും നടത്തുന്ന മാനേജ്മെന്റിന്റെ മുഖത്ത് നോക്കി പറയേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ ഈ നാട്ടിന് ചെയ്തു കൊടുക്കുന്നത് ഒരു സത്പ്രവൃത്തിയാണ്. സത്പ്രവൃത്തി എന്നാൽ നിങ്ങൾ വിദ്യാഭ്യാസമാണ് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത്. അക്ഷരങ്ങൾ, അറിവുകൾ, അതായത് നാളത്തെ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മ പ്രവൃത്തി. പക്ഷേ ഈ സ്വകാര്യ സ്കൂൾ മേഖലയിലേക്ക് വന്നപ്പോൾ ഇതിനെ നന്മയായിട്ടല്ല കാണേണ്ടത്, ഇതിനെ ഒരു കൊള്ളയായിട്ട് കാണണം. ഇതൊരു കച്ചവട താല്പര്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനമായി അധപ്പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഇക്കാര്യം കൃത്യമായി ചോദ്യം ചെയ്യപ്പെടേണ്ട സന്ദർഭമാണ്. സ്കൂളുകളിൽ അതിനവർ തയ്യാറായില്ലെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങളുടെ കുട്ടികളെ മാറ്റണം. അതായത് ആരുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു സന്ദർഭമില്ല ഇന്നത്തെ കാലത്ത്. നമ്മുടെ സർക്കാർ മേഖലയിലെ സ്കൂളുകൾ നിങ്ങൾ പോയെന്ന് കാണും. പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള വലിയ മാറ്റങ്ങൾ നമ്മുടെ സർക്കാർ സംവിധാനത്തിലെ സ്കൂളുകളിൽ വന്നിട്ടുണ്ട്. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ടീച്ചർമാർ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് സർക്കാർ മേഖല. അതിനെ പരിപോഷിപ്പിച്ചെടുത്താൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, 10-ാം ക്ലാസ് വരെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എത്ര ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നിങ്ങളുടെ കുടുംബത്തിന്റെ അടിത്തറയാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം ഇവർ ഇളക്കാൻ ശ്രമിക്കുന്നത്. അതിന് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിന്നു കൊടുക്കേണ്ട കാര്യം? നിങ്ങൾ ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ ഇവരുടെ ഔദാര്യം വേണ്ട, ഈ നാട്ടിൽ വേറെ സ്കൂളുകളില്ലേ എന്നുള്ള ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ഉന്നയിക്കേണ്ടതാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്നവരെല്ലാം സർക്കാർ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിട്ട് വന്നവരാണ്, അല്ലാതെ ഈ സ്വകാര്യ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങിവരുന്നുമല്ല. ഒരു 10 വർഷമോ 15 വർഷമേ ആകുന്നുള്ളൂ ഈ സ്വകാര്യ സ്കൂളുകൾ ഇങ്ങനെ കുമിള പോലെ ഈ നാട്ടിൽ പൊന്തി വന്നിട്ട്. അപ്പോൾ കാശുള്ളതിന്റെ പേരിൽ അവർക്കിവിടെ യാതൊരു നിയന്ത്രണവുമില്ല. ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടി സർക്കാരുകൾ ഒരു സംവിധാനവും ഉണ്ടാക്കുന്നില്ല. അവരെ കയറൂരി വിട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ നിലയ്ക്ക് പോകുമ്പോൾ ഇവരെ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. അവിടെ രക്ഷിതാക്കൾ കുട്ടികളുമായി ചെന്നാലേ ഇവന്മാരൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം ഒരു തീരുമാനമെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള അഹങ്കാര മനോഭാവങ്ങളെ തകർക്കാൻ കേവലമായ ഒരു തീരുമാനം മാത്രം മതി. അത് നിങ്ങൾ ഒരു തവണ ആവശ്യപ്പെടുക, കിട്ടിയില്ലെങ്കിൽ ഇനി നിങ്ങളുടെ ഔദാര്യം വേണ്ട എന്നുള്ള തീരുമാനമെടുക്കുക. നിങ്ങളുടെ മക്കളുടെ ഭാവിയൊക്കെ ഈ നാട്ടിലെ വിദ്യാഭ്യാസം കൊണ്ട് ശോഭനം തന്നെയാണ്. അതിൽ യാതൊരു ആശങ്കയും വേണ്ട. പണ്ടത്തെ കാലത്തെ രക്ഷിതാക്കൾക്ക് വിദ്യാഭ്യാസം കുറഞ്ഞു പോയതാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് കറവപ്പശുക്കളായി നിന്നു കൊടുക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഒരു കാലത്തും ഇത്തരത്തിലുള്ള അഴിമതി ഈ നാട്ടിൽ നടക്കത്തില്ലായിരുന്നു. ഫീസ് കൊള്ളയെന്ന് പറയുന്നത് ഈ നാട്ടിൽ നിയന്ത്രിക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. വിദ്യാഭ്യാസ വകുപ്പിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഈ നാടിനോട് ചെയ്യുന്ന വലിയൊരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. അതായത് സി ബി എസ് ഇ തന്നെ ഹൈക്കോടതിയിൽ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്, ഓരോ സംസ്ഥാനങ്ങളിൽ ഫീസ് നിശ്ചയിക്കുന്നത് അവിടുത്തെ സർക്കാരുകൾക്ക് ഇടപെടാൻ കഴിയുമെന്നുള്ള കാര്യമാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയും. ഹൈക്കോടതി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു അവസരത്തെ സർക്കാരുകൾ കൂടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടുത്തെ സ്വകാര്യ സ്കൂളുകൾ നിയമങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട്. അല്ലാതെ ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതല്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ സർക്കാരുകൾക്കാകില്ല എന്നുള്ള കാര്യം മറക്കാതിരുന്നാൽ വളരെ നല്ലതാണ്.